ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സീബൂസ് കുസിൻ. കുറേ നാളുകൾക്ക് ശേഷം ഞാനും എൻ്റെ മക്കളും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വൈൻ്റെ റെസിപ്പാണ് ചെയ്യാനായിട്ട് പോണത്. ഗ്രേപ്പ് വൈൻ്റെ റെസിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരൊന്നും കളയാണ്ട് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുന്തിരിങ്ങയാണ്. അപ്പോൾ നല്ല ബ്ലാക്ക് കളറിലുള്ള കുരുള്ള ടൈപ്പ് മുന്തിരിങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനത്തെ വെച്ചിട്ടാണ് നമ്മൾ വൈൻ ഉണ്ടാക്കുക. ഇനി അടുത്തായി ഇതിലേക്ക് വേണ്ടത് പട്ട, ഏലക്ക, കരയാമ്പു, ഇത്രയെണ്ണമാണ്. ഞാൻ പട്ട കണ്ട് ഒരു അഞ്ചാറ് പീസ് എടുത്തിട്ടുണ്ട്. ഏലക്കയും കരയാമ്പും ഒരു 12 എണ്ണം വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 3 കിലോ മുന്തിരിങ്ങയാണ് കേട്ടോ കഴുകി വൃത്തിയാക്കിയിട്ട്. അതിലത്തെ വെള്ളമൊക്കെ മാറ്റി ഒരു തുണിയിലൊക്കെ ഇട്ടിട്ട് അതിനൊന്ന് നന്നായിട്ട് തുടച്ചെടുത്തു. അമർത്തി തുടക്കരുത്, അപ്പോൾ അത് പൊട്ടിപ്പോവും. ജസ്റ്റ് ഒന്ന് തോർത്ത് മുണ്ടിലോ എന്തെങ്കിലും ഒന്ന് ഇട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ അതിലത്തെ വെള്ളമൊക്കെ പോയി കിട്ടും. അങ്ങനെ വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയാണിത്. ഇനി പിന്നെ നമുക്ക് വേണ്ടത് സൂചി ഗോതമ്പാണ്. 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 1 പിടി സൂചി ഗോതമ്പ്, അതാണ് കണക്ക്. അപ്പോൾ ഇവിടെ ഞാനൊരു 3 പിടി സൂചി ഗോതമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മുന്തിരിങ്ങ ഭരണിയിൽ ഇട്ടതിന് ശേഷം എത്ര കൊള്ളും അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ കാതിരിപ്പൂവാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ കാതിരിപ്പൂ എന്ന് പറയുന്നത് നമുക്ക് പച്ചമരുന്ന് കടയിൽ കിട്ടും കേട്ടോ. വൈൻ്റെ കൂട്ട് ചോദിച്ചാൽ മതി, അപ്പോൾ അവർ തരും ഈ കാതിരിപ്പൂവും അതേപോലെ തന്നെ ഏലക്കയും കരയാമ്പൂവും പട്ടയെല്ലാം കൂടി ഒരുമിച്ചാണ് തരിക. ഇത് കൂടാണ്ട് ഇനി അടുത്തായി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 3 കിലോ പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ മുന്തിരിങ്ങയൊക്കെ ഇട്ടതിന് ശേഷം എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായി നമുക്ക് വേണ്ടത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു 3 ലിറ്റർ വെള്ളം നന്നായി തിളപ്പിച്ച് അതിൻ്റെ ചൂടൊക്കെ ആറ്റി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭരണിയിലാണ് ഞാൻ ഈ വൈൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എത്രമാത്രം കൊള്ളണം, ഇതിൽ ഫുള്ളായിട്ട് നിറയ്ക്കാൻ പറ്റില്ല, അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്താൽ മതി. അത്ര ആക്കിയിട്ട് വെക്കണം, കാരണം ഇതെല്ലാം കൂടിയിട്ട് പൊന്തി വരുമല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസും കൂടി ഇതിനുള്ളിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ മുന്തിരിങ്ങ ഒന്ന് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ ഭരണിയിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറേശ്ശെ മുന്തിരിങ്ങ എടുത്തിട്ട് ഈ ഭരണിയുടെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരിങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തായി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് 1 കിലോ പഞ്ചസാരയുടെ പാക്കറ്റിൽ നിന്ന് ആദ്യം പകുതി ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ പിന്നെയും മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ കുറച്ച് മുന്തിരി, പിന്നെ കുറച്ച് പഞ്ചസാര, അങ്ങനെ ഇത് മൊത്തം ഇട്ട് കൊടുക്കാനാണ് പോകേണ്ടത് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 1/4 ഭാഗം ആകുമ്പോൾ നമുക്ക് നിർത്താം. ബാക്കി പഞ്ചസാര കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 1 കിലോ മുന്തിരി, 1 കിലോ പഞ്ചസാര ഇട്ടു. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുന്തിരിയും പഞ്ചസാരയും കൂടി നമുക്ക് ഇടകലർത്തി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നോക്കൂ, ഞാൻ മൊത്തം മുന്തിരിങ്ങ ഇട്ടിട്ടുണ്ട്, 2.5 കിലോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ, 1/2 കിലോ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ മധുരം കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അതുമല്ല മധുരമൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വൈനിന് കളറ് കുറവാണെന്നുണ്ടെങ്കിൽ 20-ാമത്തെ ദിവസം നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് 1/2 കിലോ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കണ്ടോ, ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് അടുത്തത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന വിധത്തിൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ ഇതൊന്ന് സെറ്റായിട്ട് വരും, ഒന്ന് താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, വെള്ളം മുകളിൽ നിൽക്കുന്ന വിധത്തിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റായിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് താഴത്തേക്ക് അലിഞ്ഞിറങ്ങിയിട്ടുണ്ട്. വെള്ളം നമുക്ക് മുകളിൽ നിൽക്കണം കാണാം. അങ്ങനെ നമ്മുടെ മുന്തിരിങ്ങയുടെ മുകളിൽ
വെള്ളം നിൽക്കുന്ന വിധത്തിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം അടുത്തത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പട്ടിയും കരയാമ്പൂ ഇതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് അടുത്തായി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സൂചി ഗോതമ്പ് ഉണ്ടല്ലോ അതിനെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് കിഴി കെട്ടണം കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു തുണിയിലാണ് ഞാൻ കിഴി കെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സൂചി ഗോതമ്പ് നന്നായി കഴുകി ഉണക്കിയതാണ് അതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇതിൽ ഉപയോഗിക്കുന്നതിനേക്കാട്ടും മുന്നേ നമുക്ക് നന്നായിട്ട് കഴുകി ഉണക്കണം അതിനെ അപ്പോൾ ഇതിനെ കിഴി കെട്ടിയത് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ കാതിരിപ്പൂ ഉണ്ടല്ലോ ഈ കാതിരിപ്പൂ ഒന്ന് ഇട്ട് കൊടുക്കണം നല്ല ഭരണി കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു 4 കിലോ ഒക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളും ഇപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭരണിയുടെ അടപ്പ് വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് ടൈറ്റായിട്ട് ഒന്ന് അടയ്ക്കണം ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് നമ്മൾ ഈ അടപ്പിൻ്റെ മുകളിൽ നമുക്കൊരു തുണി ഇട്ടിട്ട് കെട്ടി മൂടി വെക്കണം ഓക്കെ നമ്മൾ വൈൻ തയ്യാറാക്കുമ്പോൾ എപ്പോഴും അടപ്പ് ഇതേപോലെ തുണിയിട്ട് കെട്ടി മൂടി വെക്കുകയാണ് ചെയ്യാറ് നമുക്കും ഇതൊന്ന് ചെയ്തെടുക്കാം പക്ഷെ എന്താ ഒരു കാര്യമെന്ന് വെച്ചാൽ ഒന്നരാടം ദിവസം നമുക്ക് ഈ ഭരണി തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നന്നായി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാ ഒന്നരാടം ദിവസവും ഇത് നമുക്ക് തുറക്കണം തുറന്നതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം അപ്പോൾ ഇളക്കി കൊടുക്കാനായിട്ട് ചിരട്ടയുടെ കയ്യിലുണ്ടല്ലോ അതായിരിക്കും നല്ലത് അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മരത്തിൻ്റെ കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരിങ്ങയുടെ കുരു പൊട്ടി പോകരുത് ഭയങ്കര ശക്തിയായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ലൈറ്റായിട്ടൊന്ന് കുത്തി ഉടച്ചാൽ മതി കാരണം കുരു പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പുരസം വരുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് നല്ല വെയിലൊന്നും കൊള്ളാത്ത നല്ല ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് എടുത്ത് വയ്ക്കാം അപ്പോൾ 21 ദിവസം കഴിഞ്ഞാൽ നമുക്ക് 21-ാമത്തെ ദിവസം അത് തുറക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈൻ കിട്ടും അപ്പോൾ ഇൻബിറ്റ്വീനുള്ള ദിവസങ്ങളിൽ ഇളക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിക്കാം അത് എങ്ങനെയായിരിക്കുന്നതെന്നുള്ളത് ഇന്നേക്ക് നമ്മൾ വൈൻ ഇട്ട് വെച്ചിട്ട് 3-ാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഇടുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നരാടം ദിവസം കൂടുമ്പോൾ നമുക്കിതൊന്ന് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണമെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ഇളക്കി കൊടുക്കാൻ പോണ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അങ്ങനെ എല്ലാ 1.5 ദിവസങ്ങളിലും നമുക്കിതൊന്ന് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം തുറന്ന് നോക്കാം കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്കിതേപോലത്തെ ചിരട്ടയുടെ കയ്യിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതിപ്പോൾ ഇതിനുള്ളിൽ കൊള്ളില്ല പക്ഷേ ഇതിൻ്റെ ഈ ഒരു പിടിയുടെ ഭാഗം ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ നന്നായിട്ട് വല്ലാണ്ട് കുത്തി ഉടയ്ക്കാൻ പാടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് നമ്മൾ കുത്തി ഉടയ്ക്കുകയാണെങ്കിൽ ഈ മുന്തിരിയുടെ ഒക്കെ കുരു പൊട്ടി പോകും അപ്പോൾ നമുക്കൊരു കയപ്പ് വരും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതുപോലെ നമ്മൾ 1.5 ദിവസം നന്നായിട്ട് മരത്തിൻ്റെ കയ്യിലാണ് നല്ലത് ഇളക്കി കൊടുക്കാനായിട്ട് സ്റ്റീലോ അതുപോലത്തെ മെറ്റല് പാടില്ല എന്നാണ് പറയുക നല്ല സ്മെല്ലാണ് കേട്ടോ അത് ചെയ്യുമ്പോൾ തന്നെ അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്കിനി 1 ദിവസം കഴിഞ്ഞ് പിന്നെയും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇളക്കിയതിന് ശേഷം അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ തുണി ഇട്ടിട്ട് ഇതിൻ്റെ അടപ്പിൻ്റെ ഭാഗമൊന്ന് മൂടിക്കെട്ടാം ഓക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഇനി വരുന്ന 1.5 ദിവസം എല്ലാ പ്രാവശ്യവും ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം 20-ാമത്തെ ദിവസം വരെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് വൈൻ ഇട്ട് വെച്ചിട്ട് കറക്റ്റ് 20-ാമത്തെ ദിവസമാണ് അപ്പോൾ നമുക്ക് ഈ ഭരണി ഒന്ന് തുറന്ന് നോക്കാം തുറന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഇനി 1 ദിവസം കൂടി ഉള്ളൂ നമ്മുടെ വൈൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് അപ്പോൾ നമുക്കൊന്ന് ഭരണി തുറന്ന് നോക്കാം നല്ല സ്മെല്ലാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ട് ഒരു 2-ാമത്തെ ദിവസം മുതൽ നല്ലൊരു സ്മെല്ലാണ് നമ്മൾ തുറന്നിട്ടുണ്ട്
അപ്പോൾ നമ്മുടെ ഈ ഭരണിയുടെ ഉള്ളിൽ നമ്മൾ ഇന്ന് സാധാരണ ചെയ്യുന്ന പോലെ കയ്യിൽ വെച്ചിട്ട്, അതായത് മരത്തിൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതിന് പകരം നമ്മുടെ കൈ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് ഈ മുന്തിരിയൊക്കെ നന്നായിട്ട് ഞെരടിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുക്കണം. നമുക്കത് ചെയ്യുന്നതിനേക്കാട്ട് മുന്നേ ആദ്യമേ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സൂചി ഗോതമ്പിൻ്റെ കിഴി ഉണ്ടല്ലോ, അതിനെ ഒന്ന് പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ മുന്തിരിയൊക്കെ നന്നായിട്ട് ഒന്ന് ഞെരടിയെടുക്കാം കേട്ടോ. നമ്മുടെ ഗോതമ്പിൻ്റെ കിഴിയാണത്, അതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്ക് ഞെരടി കൊടുക്കാം മൊത്തത്തിൽ. പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും കേട്ടോ. ഈ ബാക്കിയുള്ള മുന്തിരിയൊക്കെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഞെരടി കൊടുക്കുകയാണേ. ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ചിട്ട് മാക്സിമം മുന്തിരിയൊക്കെ നന്നായിട്ട് ഞെരടി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ച ഗോതമ്പിൻ്റെ കിഴി ഉണ്ടല്ലോ, അത് നമുക്ക് തിരിച്ച് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഈ ഗോതമ്പിൻ്റെ കിഴി പുറത്തേക്ക് എടുത്തപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കാതിരിപ്പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കാതിരിപ്പൂ ഇട്ടിട്ടുണ്ടാക്കുന്ന വൈൻ ഉണ്ടല്ലോ, മുട്ട ഉണ്ട്, അത്രയ്ക്ക് ടേസ്റ്റും സ്മെല്ലുമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴും കാതിരിപ്പൂ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇട്ട് കൊടുത്തോളൂ, നല്ല ടേസ്റ്റി ആയിട്ട് വരും. നമുക്ക് പച്ചമരുന്ന് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. അപ്പോൾ അടുത്തായി നമ്മൾ ഭരണി നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് തുണി ഇട്ടിട്ട് കെട്ടി മൂടി വെക്കാൻ പോവാണ്. നാളത്തെ ദിവസം നമുക്കത് തുറന്ന് നോക്കാം. വൈൻകുപ്പിനുള്ളിലേക്ക് മോഷ്ടിച്ച് നോക്കുന്ന രണ്ട് മോഷ്ടാക്കളെയാണ് നമ്മളിവിടെ കയ്യോടുകൂടി പിടികൂടിയിരിക്കുന്നത് കേട്ടോ. എപ്പോൾ ഇത് ഞാൻ തുറന്ന് ഇളക്കാൻ നോക്കും, അപ്പോൾ ഒക്കെ ഇവർ രണ്ടുപേരും വളരെ ടേസ്റ്റ് നോക്കലാണ്. അപ്പോൾ ഇന്ന് കറക്റ്റ് 21-ാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ വൈനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഭരണി ഒന്ന് തുറന്ന് നോക്കണം. അപ്പോൾ തുറന്നിട്ട് നമ്മളിതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. മക്കളൊക്കെ ഇവിടെ ഉഷാറായിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഭരണി തുറന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഉൾഭാഗമൊക്കെ കാണുന്നുണ്ട് വിചാരിക്കണോ. ഞാൻ എന്തായാലും ഇതിനൊന്നും നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വലിയൊരു അരിപ്പേന എടുത്തിരിക്കുന്നത്, അതൊരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ വൈൻ നമുക്ക് അരിപ്പയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്തൊരു നല്ല സ്മെല്ലാന്നറിയോ, നല്ല സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ 21 ദിവസത്തെ പരിശ്രമമാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും നല്ല കളറും ഒക്കെ കണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്. അപ്പോൾ ഈ അരിപ്പയുടെ മുകളിൽ വരുന്ന മുന്തിരിയുടെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം കേട്ടോ. ഈ ചണ്ടി ഒന്ന് കൈകൊണ്ട് ആദ്യം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഈ മൊത്തം ഭരണിയിലുള്ളത് ഞാനൊന്ന് നന്നായിട്ട് ആദ്യം അരിച്ചെടുക്കാൻ പോവാണ്. അതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് നോക്കാം. തോർത്തും കൊണ്ട് കെട്ടിയിട്ട് പിഴിയുകയാണെങ്കിൽ ഇതിലും കൂടുതൽ വരും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ആദ്യം ഒന്ന് കുറേശ്ശെയായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു തോർത്തും കൊണ്ടിലിട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നോക്കൂ, ഞാൻ വെറുതെ ഒരു പാത്രത്തിൽ മാത്രം അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള വൈനാണ് നിങ്ങളീ കാണുന്നത്. നല്ല കളറൊക്കെ വന്നിട്ടില്ലേ, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ മുന്തിരിയുടെ വൈനൊക്കെ നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഒരു ചണ്ടി ഉണ്ടല്ലോ മുന്തിരിയുടെ, അതിൽ ഇനിയും നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. കാരണം അതിൽ ഇനി ഉണ്ടായിരിക്കും, വൈൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സിജോവും ബ്രിസ്റ്റോ ഉണ്ട് കേട്ടോ. രണ്ടുപേരും കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്ക് കൈയും കൊണ്ട് മാക്സിമം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്നത് ഇവർ രണ്ടുപേരും കൂടിയിട്ട് തോർത്തുമുണ്ടിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ പിഴിഞ്ഞെടുക്കുന്നത്. എൻ്റെ ചെറുത് അവിടെ നോക്കിക്കൊണ്ട് നിൽക്കണമുണ്ട് ഇവർ എത്രമാത്രം എടുക്കണുണ്ട് എന്നുള്ളത്. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണാം കുറച്ചൊക്കെ വൈൻ നമുക്ക് കിട്ടും. ഏകദേശം ഒരു ഗ്ലാസ് വൈനോളൊക്കെ നമുക്ക് പിന്നെയും കിട്ടും. അപ്പോൾ ഇത് വെറുതെ കളയരുത്. ബാക്കി വരുന്ന ഈ ചണ്ടിയൊക്കെ കൂടിയിട്ട് നമുക്ക് നല്ല വൃത്തിയുള്ളൊരു തുണിയിൽ കെട്ടിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വൈനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഞാൻ ഇതുപോലത്തെ ബോട്ടിൽസിലാക്കിയിട്ട് വെച്ചിരിക്കുക. അതിനെ നമുക്ക് കോർക്ക് വെച്ചിട്ട് കോർക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അല്ലെങ്കിൽ മരത്തിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് കോർക്കായിട്ട് എന്താ പറയുക കട്ട് ചെയ്തിട്ട് എടുക്കാം. അത് ടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. ഇവിടെ രണ്ടുപേർ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ കുറേശ്ശേ കൊടുത്തിട്ടുള്ളൂ. കാരണം ഒറ്റയടയ്ക്ക് ഇടയ്ക്ക് അവർ ടേസ്റ്റ് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കുടിച്ച് നോക്കാം കേട്ടോ. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്.
നല്ല ടേസ്റ്റി ഉണ്ട് കേട്ടോ. വെറുതെ പറയല്ല, അസലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിലെ നല്ലൊരു റെസിപ്പി ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.